എല്ലാവർക്കും നമസ്കാരം സുഭാഷ് സാറാണ് സുഭാഷ് മാത്സ് ക്ലാസ് മുന്നിൻ്റെ അടുത്ത പത്താം ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിരുന്നു ഇതിൻ്റെ മുന്നിലുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടിട്ടിങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഇന്നല്ലോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ക്ലാസ്സുകളെല്ലാം വൃത്തിയായിട്ട് മനസ്സിലാക്കി എക്സാമിനെത്താൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന മീൻസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേര് ബെൽബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുക പിന്നെ എല്ലാവരിലോട്ടും നിങ്ങൾക്ക് അറിയാവുന്നവരിലോട്ടും എല്ലാം ഒന്ന് ഷെയർ ചെയ്തിടുക ഓക്കെ എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഷുവർ ആണ് ബോർഡിൽ കിടക്കുന്നത് ഒന്ന് വായിച്ചു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫൈൻ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് ത്രീ ഫൈവ് ആൻഡ് ഫൈവ് എയ്റ്റ് ത്രീ ഫൈവും ഫൈവ് എയ്റ്റും നമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ്റെ ഇക്വേഷനെ കണ്ടുപിടിക്കുക ഓക്കെ ത്രീ ഫൈവ് ഫൈവ് എയ്റ്റ് എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കേണ്ട രേഖയുടെ സമവാക്യം എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും അപ്പോൾ ഇതിനകത്തൊന്നും സംശയമൊന്നും നോക്കണ്ട എക്സാം വരെ കാത്തിരിക്കേണ്ട ഇത് വരുമോ ഇല്ലയോ എന്നറിയാൻ ഉറപ്പിച്ച് വന്നിരിക്കുകയും ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രോബ്ലത്തിലൂടെ കയറിയാണ് ത്രീ ഫൈവ് ഫൈവ് എയ്റ്റ് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇത് ത്രീ ഫൈവ് അടുത്തത് എന്താണ് ഫൈവ് എയ്റ്റ് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ലൈൻ്റെ ഇക്വേഷനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ അന്നേരം ചെയ്യേണ്ടത് മറ്റൊരു ബിന്ദു ഒരു പോയിന്റ് ആ ലൈനിൽ മാർക്ക് ചെയ്യണം കോൾഡ് എക്സ് വൈ അപ്പോൾ ഒരു പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ അവർ തന്ന രണ്ട് പോയിന്റുകൾ ചേർത്തപ്പോൾ ഈ ലൈനിൽ ഇപ്പോൾ എത്ര പോയിന്റുകളെ കിട്ടി മൂന്ന് പോയിന്റ് ലൈ ഓൺ എ ലൈൻ കുളീനിയർ ഒരേ ലൈനിൽ മൂന്ന് പോയിന്റുകൾ വന്നാൽ ലൈ ഓൺ എ ലൈൻ ഓർ എന്താണ് കുളീനിയർ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചേർന്നു എന്താണ് ലൈ ഓൺ എ ലൈൻ മൂന്ന് പോയിന്റ്സുകൾ ഒരേ ലൈനിലാണെങ്കിൽ

സെക്കൻഡ് ഫൈവ് എയ്റ്റ് ആൻഡ് എക്സ് വൈ ഇതാണ് നമ്മുടെ തുടക്കം സ്ലോപ്പ് ഓഫ് ത്രീ ഫൈവ് ആൻഡ് ഫൈവ് എയ്റ്റ് ഈകല സ്ലോപ്പ് ഓഫ് ഫൈവ് എയ്റ്റ് ആൻഡ് എക്സ് വൈ ഉടനെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ കാര്യം വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇങ്ങനെ ലെഫ്റ്റിലും റൈറ്റിലും അങ്ങ് സ്ലോപ്പിൻ്റെ ഫോർമിൽ അപ്ലൈ ചെയ്തേക്കണം മറക്കരുത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് ബിന്ദുക്കളെ ഇതാ നമ്മൾ നേരം എക്സ് വൺ വൈ വൺ ഇത് എക്സ് ടു വൈ ടു ഇവിടെ വരുമ്പോൾ ഇയാളാണ് നമ്മുടെ എക്സ് വൺ ഇത് വൈ വൺ ഇത് എക്സ് ടു ഇത് വൈ ടു ഓക്കെ അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വൈ ടു മൈനസ് വൈ വൺ എന്ന് പറയുമ്പോൾ എയ്റ്റ് മൈനസ് ഫൈവ് ഓക്കെ വൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുമ്പോൾ ഫൈവ് മൈനസ് ത്രീ ഓക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്ലിയർ ആയല്ലോ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ ഇതാണ് എക്സ് വൺ ഇത് വൈ വൺ ഇത് എക്സ് ടു ഇത് വൈ ടു എന്ന് പറയുമ്പോൾ എങ്ങനെയാ നോക്കിക്കേ വൈ ടു മൈനസ് വൈ വൺ എന്ന് പറയുമ്പോൾ വൈ മൈനസ് എയ്റ്റ് എക്സ് വൺ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് ഫൈവ് ക്ലിയർ അല്ലയോ അപ്പോൾ രണ്ടും ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ഒരേപോലെ ഫോർമുല അപ്ലൈ ചെയ്തു വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചോണം എയ്റ്റ് മൈനസ് ഫൈവ് എത്രയായിരുന്നു ത്രീ ബൈ ഫൈ മൈനസ് ത്രീ ടു വൈ മൈനസ് എയ്റ്റ് ബൈ എക്സ് മൈനസ് ഫൈവ് നെക്സ്റ്റ് ഇങ്ങനെ നമ്പർ ആക്കിയ ശേഷം ഉടനെ നമ്മൾ എന്ത് ചെയ്തേക്കണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കണം ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇയാൾ അങ്ങോട്ടും പോയേക്കണം ദാറ്റ് ഈസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ഫൈവ് ഈക്വൽ ടു ത്രീ ഇൻറ്റു എക്സ് മൈനസ് വൈ ടു അങ്ങോട്ട് ചെയ്യുമ്പോൾ ടു ഇൻറ്റു വൈ മൈനസ് എയ്റ്റ് നെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആൻസർ ആയി കഴിഞ്ഞു സിംപിളായിട്ട് ഇത്രയും കഴിഞ്ഞു ഒന്നുകൂടെ എണ്ണം ചെയ്ത് കാണിക്കും ഇങ്ങോട്ടോ വളരെ സ്പീഡാക്കാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു എക്സ് ത്രീ എക്സ് ത്രീ ഇൻറ്റു മൈനസ് വൈ മൈനസ് ഫിഫ്റ്റീൻ ടു ഇൻറ്റു വൈ ടു വൈ ടു ഇന്റു മൈനസ് എയ്റ്റ് മൈനസ് സിക്സ്റ്റീൻ മനസ്സിലായാലും ത്രീ ഉണ്ട് ഇതിനെയും ത്രീ ഉണ്ട് ഇതിനെയും ഇതിനെയും ടു ഉണ്ട് എയ്റ്റിനെ എല്ലാവരും ഇന്റു ചെയ്ത് കഴിഞ്ഞു ബ്രാക്കറ്റൊക്കെ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് ഓപ്പൺ ചെയ്താൽ പിന്നെ എല്ലാത്തിനും ലഫ്റ്റ് സൈഡ് കഴിഞ്ഞ് റൈറ്റ് സൈഡ് പൂജ്യം ആക്കണം ദൈസ് ത്രീ എക്സ് മൈനസ് ഫിഫ്റ്റീൻ മൈനസ് ടു വൈ പ്ലസ് സിക്സ്റ്റീൻ ഈക്വൽ ടു സീറോസ് ടു വൈ എഴുതി നമ്പേഴ്സ് മൈനസ് പതിനഞ്ച് പ്ലസ് പതിനാറ് പ്ലസ് ഒന്ന് സമയം ഈക്വൽ ടു സീറോ തീർത്തു അപ്പോൾ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ്റെ ഇക്വേഷൻ ചെയ്യുന്ന വഴി മനസ്സിലായല്ലോ ആ രണ്ട് പോയിന്റ് കൂടാതെ നമ്മളായിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു എക്സ് വേ അപ്പോൾ മൂന്ന് പോയിന്റുകൾ ഒരു ലൈനിലാക്കി കഴിഞ്ഞാൽ ലൈൻ ഓൺ എ സെയിം ലൈൻ ഓർ ഓർക്കുളിനിയർ ദെൻ സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് എന്നുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ലെഫ്റ്റിൻ്റെ റൈറ്റിലും ഫോർമുലാസുകൾ എഴുതി വാല്യൂസ് കൊടുക്കുന്നു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു ആൻസർ ആവുന്നു ഒന്നും കൂടി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് കയറുകയാണ് അതേപോലത്തെ ഒരു ക്വസ്റ്റൻ സിമിലറാണ് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേറെ ക്വസ്റ്റിനെ കാണുമ്പോഴേ ഉറപ്പിക്കാൻ പറ്റും ഓക്കേ ഫൈൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് ടു ഫോർ ആൻഡ് ത്രീ സിക്സ് ടു ഫോറും ത്രീ സിക്സും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ്റെ ഇക്വേഷൻ ഓക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം ചുമ്മാ ഒരു ലൈൻ ചുമ്മാ ഒന്ന് വരച്ചേക്കണം നോക്കുന്ന ടീച്ചേഴ്സിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൂടെ പഠിക്കുന്നു എന്ന് ഉറപ്പിക്കാൻ ദാറ്റ് ഈസ് ടു ഫോർ ഇവിടോട്ട് എഴുതുക ഇടയ്ക്കോട്ട് ത്രീ സിക്സ് അങ്ങോട്ട് എഴുതുക നമ്മളൊരു പോയിന്റ് എടുക്കുന്നു എക്സ് വൈ അപ്പോൾ എത്ര പോയിന്റുകളായി മൂന്ന് പോയിന്റുകൾ മൂന്ന് പോയിന്റുകൾ ഒരേ ലൈനായി കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വൽ സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് അതാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് സ്ലോപ്പ് ഓഫ് ടു ഫോർ ആൻഡ് 36 സിക്സ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ത്രീ സിക്സ് ആൻഡ് എക്സ് വൈ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ലോപ്പ് ഓഫ് ദിസ് ടു ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദിസ് ടു നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയായിരിക്കണം ഓക്കെ ഉടനെ ഫോർമുല വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് മൈനസ് എക്സ് വൺ വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് ഫോർമുല ലെഫ്റ്റിൽ റൈറ്റിൽ എഴുതി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് സന്തോഷം നിങ്ങൾക്ക് ഒരു മാർഗ്ഗ കിട്ടും ഓക്കെ ഇനി ഇവിടെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതാണപ്പോൾ എക്സ് വൺ വൈ വൺ ഇത് എക്സ് ടു വൈ ടു മണ്ടയ്ക്കോട്ട് എഴുതണമെന്നുള്ളവർക്ക് എഴുതാം ഒരു കുഴപ്പമില്ല എക്സ് വൺ വൈ വൺ ഇത് എക്സ് ടു വൈ ടു ഓക്കെ ഇങ്ങനെ എഴുതുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഇവിടെ ഇവിടെ വരുമ്പോൾ ഇതാണ് എക്സ് വൺ ഇത് വൈ വൺ ഇത് എക്സ് ടു ഇത് വൈ ടു ഓക്കെ ഞാൻ ലെഫ്റ്റിൽ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് വൈ ടു മൈനസ് വൈ വൺ സിക്സ് മൈനസ് ഫോർ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ത്രീ മൈനസ് ടു റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഫോർ എത്ര മൈനസ് വൺ വൈ മൈനസ് സിക്സ് ബൈ എക്സ് മൈനസ് ത്രീ ഓക്കെ അങ്ങോട്ട് ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓക്കെ ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ശരി ടു ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു

ക്ലിയർ ആയല്ലോ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ്റെ ഇക്വേഷൻ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന രേഖയുടെ സമവാക്യം സിമ്പിളായിട്ട് രണ്ട് ക്വസ്റ്റൻ കൊണ്ട് അത് ഉറപ്പിച്ചു എക്സാമിന് ഷുവർ ആണ് ത്രീ മാർക്സ് ഇനി ഇതിൻ്റെ ആയിട്ട് ബാക്കി ക്വസ്റ്റൻസ് കൊണ്ടിൻ്റെ പാർട്ടായിട്ട് വരും അടുത്ത ക്ലാസ്സിൽ അത് വരും ഇതിനടക്കൊന്ന് ആറ് മാർട്ട് ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് എങ്ങനെയാണ് ആറ് മാർട്ട് ആ ക്വസ്റ്റൻ വരുന്നത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടേര് ബെൽബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്തിട്ടേക്കണം എല്ലാവരും ഷെയർ ചെയ്തേക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു എല്ലാവർക്കും ഗുഡ് ബൈ